സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ ജയിലിൽ കഴിയുന്ന പി പി ദിവ്യ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയുകയാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജി കെ ടി നിസാർ അഹമ്മദാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുക കേസിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി പള്ളിക്കുന്ന് വനിതാ ജയിലിൽ കഴിയുകയാണ് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ദിവ്യ ഹർജിയിൽ ചൊവ്വാഴ്ച കോടതി വിശദമായി വാദം കേട്ടിരുന്നു ദിവസത്തേക്കാണ് ദിവ്യയെ കോടതി റിമാൻഡ് ചെയ്തത് ജാമ്യം നൽകരുത് എന്ന ശക്തമായ ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ജാമ്യാപേക്ഷയെ എതിർത്തത് നവീൻ ബാബുന്റെ കുടുംബവും കോടതിയിൽ കക്ഷി ചേർന്നിരുന്നു എ ഡി എമ്മിനെതിരായ ദിവ്യയുടെ പരാമർശത്തിൽ ശരിവെയ്ക്കുന്നതാണ് കളക്ടർ പോലീസിന് നൽകിയ മൊഴി എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഇന്നതുകൊണ്ട് തന്നെ ദിവ്യയ്ക്ക് മാത്രമല്ല കളക്ടർക്കും നിർണായകമാണ് കാരണം നവീൻ ബാബുവിന്റെ വേണ്ടി ഹാജരാകുന്ന വകീല അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അഭിഭാഷകൻ അദ്ദേഹം കളക്ടറെ വെറുതെ വിടില്ല എന്ന് വ്യക്തം പ്രോസിക്യൂഷൻ കളക്ടറെ സപ്പോർട്ട് ചെയ്യുമ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ കളക്ടർ ചെയ്ത തെറ്റ് അല്ലെങ്കിൽ കളക്ടർ ചെയ്തു എന്ന് തോന്നിക്കുന്ന തെറ്റുകൾ കൃത്യമായി തന്നെ വിവരിക്കും അതുകൊണ്ട് തന്നെ കോടതിയുടെ ഇടപെടൽ ഈ കാര്യത്തിലും ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത് കോടതിയുടെ ഒരു ഒരു ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് പുതിയ അന്വേഷണ സംഘം കുടുംബത്തിന് മൊഴിയെടുത്തില്ല എന്നും കോടതിയെ അറിയിച്ചിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പെട്രോൾ പമ്പ് തുടങ്ങുന്ന കാര്യത്തിൽ ഇടപെടാൻ അധികാരമില്ല എന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിനായി ഹാജരായ വക്കീൽ ജോണസ് റാൽഫ അന്ന് പറഞ്ഞിരുന്നു പെട്രോൾ പമ്പിന്റെ അനുമതിക്കായി ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും അഴിമതിയാണെന്നും ജോണസ് റാൽഫ പറഞ്ഞിരുന്നു കോടതിയിൽ പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ എതിർത്തത് വാദിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എ ഡി എം അഴിമതിക്കാരനാണ് എന്ന രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പ്രോസിക്യൂഷൻ യാതൊരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടില്ല സംഭവം ഗൂഢാലോചനയാണ് സംഭവം നടന്ന ശേഷം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വീഡിയോ പുറത്തുവിട്ടിരുന്നു കളക്ടറുടെ മൊഴി പ്രകാരം ദിവ്യയെ പരിപാടിക്ക് വിളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ വീഡിയോ പുറത്തുവിടുകയായിരുന്നുവെന്ന് നവീന്റെ കുടുംബത്തിനായി ഹാജരായ വക്കീൽ പറഞ്ഞു കളക്ടറോട് അഴിമതി നടത്തിയതുമായി ബന്ധപ്പെട്ട് ദിവ്യ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ജോണസ് റാൽഫ കൂട്ടിച്ചേർത്തു എന്നാൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമെന്നും പോലീസിനെ വിമർശിച്ചിട്ടില്ല എന്നും കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം പി പി ദിവ്യക്കെതിരെ കഴിഞ്ഞ ദിവസം പാർട്ടി ശക്തമായ നടപടി തന്നെയാണ് എടുത്തിരുന്നത് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി ഇപ്പോൾ പാർട്ടി അംഗം മാത്രമാണ് ദിവ്യ